രക്ഷകൻ ചാരേ എന്ന ക്രിസ്മസ് വിചാരങ്ങളിലേക്ക് സ്വാഗതം. ഈ ദിവസങ്ങളിൽ വൈറലായ ഒരു വീഡിയോയും ഒരു ഫോട്ടോഷൂട്ടും ഒക്കെ നമ്മളെല്ലാവരും കാണുന്നുണ്ട്. മഹാദേവൻ തമ്പി എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് ഈ ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ നേതൃത്വം കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത്. തെരുവിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വിറ്റ് ജീവിക്കുന്ന ഒരു ഭിക്ഷാടകയെ കണക്ക് ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി, പലരും അവളെ കണ്ടു പോകുന്നുണ്ട്. പക്ഷെ ഈ മനുഷ്യൻ ആ ഫോട്ടോഗ്രാഫറും ആ ഡയറക്ടറും അവളെ കാണുമ്പോൾ മറ്റെന്തോ ചില പ്രത്യേകതകൾ അവളിൽ കാണുകയാണ്. വെറുതെ തെരുവിൽ വിൽക്കാൻ വേണ്ടി മാത്രമുള്ളവളല്ല, അവളുടെ ശരീരത്തിൽ കുറേ കൂടെ സൗന്ദര്യത്തിൻ്റെ തെളിച്ചമുണ്ട് എന്ന് തിരിച്ചറിയാണ്. അവർ അവളെ ക്ഷണിക്കുകയാണ്. മഹാദേവൻ തമ്പി അവളെ കൊണ്ടുപോയിട്ടൊരു മേക്ക് ഓവർ നടത്തുകയാണ്. അവളുടെ ഫേസിനൊരു ചെറിയൊരു ചേഞ്ചൊക്കെ കൊടുത്ത് നടത്തുക. അത് കഴിഞ്ഞ് ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ ആദ്യം കണ്ട പെൺകുട്ടിയും പിന്നെ കാണുന്ന പെൺകുട്ടിയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുള്ളതായിട്ട് പോകും. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മകളായിട്ട് മാറിയതിനെ കുറിച്ചൊക്കെയുള്ള നല്ല വീഡിയോസ് ഈ ദിവസങ്ങളിൽ ഇറങ്ങുന്നുണ്ട്. നമസ്കാരം, ഞാൻ മഹാദേവൻ തമ്പി. എൻ്റെ ഈ ചാനലിൽ നിങ്ങൾ ഇഷ്ടംപോലെ വീഡിയോസ് ഫോട്ടോഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് കണ്ടിട്ടുണ്ടാവും. പലപ്പോഴും നമ്മൾ ഈ ടൗണിൽ കൂടെ വരുമ്പോൾ ഇവർ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം എപ്പോഴും നമ്മൾ ഓരോ ഭയങ്കര പ്രൊഫഷണൽ മോഡൽസിനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് ഒരു എക്സാക്ട് ആയിട്ടൊരു മേക്ക് ഓവർ എന്ന് പറഞ്ഞ ഒരു തോട്ട് എനിക്ക് ചെയ്യണം എന്ന് തോന്നി. വെറുതെ നല്ലത് അവരെ ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചു, നമുക്ക് എന്തായാലും ബാക്കി ഷൂട്ട്സ് ഇത് ചെയ്യാം. ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ഈ മഹാദേവൻ തമ്പി എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ അവളുടെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ നമ്മളെ ഈ ലോകത്തിലേക്ക് പറഞ്ഞു വിട്ട ക്രൈസ്റ്റിന് ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന പോലെ ദുർഗന്ധം അമിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ കിടക്കുന്ന ആൾക്കാരായിരിക്കും നമ്മൾ. നമ്മുടെ മുഖത്തിന് വലിയ ചെയ്യലൊന്നും ഉണ്ടാവില്ല, മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നമ്മളിങ്ങനെ എലിനേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമൊക്കെ ആയിരിക്കാം. പക്ഷേ ക്രിസ്തു നമ്മളെ കാണുമ്പോഴും നമ്മൾ ക്രിസ്തുവിനെ കാണാൻ തുടങ്ങുമ്പോഴും നമുക്ക് വലിയൊരു മേക്ക് ഓവർ സംജാതമാകും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസിൽ സംഭവിക്കുന്നത് അങ്ങനെയാണ്, ഒരു കുഞ്ഞിൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രിസ്തുമസ്. ഒരു പാവം പെണ്ണിനും ഒരു പാവം അപ്പനും അല്ലെങ്കിൽ ഒരു സാധാരണ രണ്ടു പേർക്കൊരു മോനുണ്ടാവണതിൻ്റെ കഥയാണ്. പക്ഷേ ഇത് സൂപ്പർ ഹിറ്റ് ഫിലിമായിട്ട് എങ്ങനെയാ തീർന്നേ, അല്ലെങ്കിൽ അത് എന്താ പറയുക ബോക്സ് ഓഫീസ് ഹിറ്റായിട്ട് ലോകം മുഴുവനിൽ ഇത് പടരണേൻ്റെ കാരണം എങ്ങനെയുള്ളൂ, ആ പറയുന്ന സ്ത്രീയും പുരുഷനും ക്രൈസ്റ്റ് എന്ന് പറയുന്ന മനുഷ്യനിലൂടെ ഒരു വലിയ മാറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിലൂടെ ക്രൈസ്റ്റ് ഒരു ഇഫക്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ആരൊക്കെ ക്രിസ്തുവിൻ്റെ അടുത്ത് പോയിരിക്കണോ അവരുടെ ജീവിതത്തിൽ മുഴുവൻ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണതിൻ്റെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ. അമ്മ മറിയത്തിൻ്റെ യോസേ പിതാവിൻ്റെയും ജീവിതം പോലെ നമ്മൾ കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, അത് ആ ബെത്ലഹേൻ ടൗണാണ്. ബെത്ലഹേൻ ടൗണിൻ്റെ അപ്പുറത്ത് ഒരു കോട്ടമതിലൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു കോട്ടയുടെ ഉള്ളിലാണ്, ഈ പറയുന്ന ഒരു ഗുഹയുടെ ഉള്ളിലാണ് ക്രിസ്തു ജനിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. ക്രിസ്തു ജനിക്കുമ്പോൾ അത് കോട്ടമതിലിന് അപ്പുറത്ത് നിൽക്കുന്ന ഒരു ഗുഹ, ഈ പറയുന്ന ബെത്ലഹേമുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു ചായ്പ് പോലെയുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു കേസ്. പക്ഷേ ക്രിസ്തു ജനിച്ചു കഴിഞ്ഞ് ഇന്ന് നിങ്ങൾ ബെത്ലഹേമിൽ നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് നിന്നുണ്ടായിരുന്ന അവസ്ഥ മാറി അത് അകത്ത് വന്ന ഒരവസ്ഥയാണ്. ബെത്ലഹേമിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന പുൽക്കൂടും ക്രിസ്തുവാണ്. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ക്രൈസ്റ്റിന് വലിയൊരു ഇഫക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഗോശാലയിൽ പിറന്ന ഒരു പാവപ്പെട്ട ഇടയപ്പെണ്ണിനും ഒരു തച്ചനും ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണം ഈ ക്രൈസ്റ്റിൻ്റെ ഇഫക്റ്റാണ്. അപ്പോൾ ക്രിസ്തു ജനിച്ചു എന്ന ഒരു വാർത്ത സ്നേഹമുള്ളവർ സത്യം പറഞ്ഞാൽ നമുക്ക് വലിയൊരു സന്തോഷമാണ് തരണ്ടേ. ഇത് വെറുതെ മഞ്ഞു പെയ്യണ കഥ പറയണ ഉത്സവമൊന്നും അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവം പറഞ്ഞതിൻ്റെ കഥയൊന്നും അല്ലത്, ഇതൊരു സംഭവമാണ്. നമ്മൾ സാധാരണ കുട്ടികളൊക്കെ പറയില്ലേ, അച്ഛനൊരു സംഭവമാണ്, അമ്മ അമ്മ ഒരു സംഭവമാണെന്നൊക്കെ പറയില്ലേ, ഒരു പ്രസ്ഥാനം എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണത്. അതിനൊക്കെ അതുക്ക് മേലെ എന്ന് പറയുന്ന രീതിയിൽ അത്രയും ചൈതന്യമാണ് ക്രൈസ്റ്റിൻ്റെ ജീവിതം.
ക്രൈസ്റ്റിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ഒരു വലിയ ഇഫക്റ്റ് സംജാതമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓർക്കാനുള്ളത്, നമ്മളൊരു പക്ഷേ ഒന്നിനും കൊള്ളാത്തവരൊക്കെ ആയിരിക്കാം, ഈ പറയുന്ന ബദ്ലഹേമിന് പുറത്ത് നിൽക്കുന്ന കാലിക്കൂട് പോലെയൊക്കെ ആയിരിക്കാം നമ്മുടെ ജീവിതമൊക്കെ. ബദ്ലഹേമിന് പുറത്തുള്ള കാലിക്കൂട് പോലെ ഒന്നിനും കൊള്ളാത്ത, ദുർഗന്ധം വമിക്കുന്ന, ആർക്കും വേണ്ടാത്ത, ഒരു അധികാരികളും ശ്രദ്ധിക്കപ്പെടാതെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ, ഭൂപടത്തിൻ്റെ ഏടുകളിൽ ഒന്നിനും കൊള്ളാത്ത ഒരു പുൽക്കൂടും ഒരു കോട്ടമതിലിനപ്പുറത്തുള്ള ഒരു ചെറിയ ഗുഹയൊക്കെ ആയിരിക്കാം നമ്മുടെ ജീവിതം. പക്ഷേ ഈ ക്രിസ്തു നിൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ, നീ ക്രിസ്തുവിൻ്റെ ചാര ഒരു ആകാംക്ഷയോടുകൂടെ, സന്തോഷത്തോടുകൂടെ പോയിരിക്കുമ്പോൾ, നിന്നെ പതുക്കെ പതുക്കെ ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങും, നിന്റെ വാക്കുകളെ ശ്രദ്ധിക്കാൻ തുടങ്ങും, നിന്റെ ജീവിതശൈലിയെ ശ്രദ്ധിക്കാൻ തുടങ്ങും, നിന്നെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അങ്ങനെ ക്രിസ്തുവിൻ്റെ അടുത്തിരിക്കുന്ന നല്ല മക്കളായിട്ട് ഒരു പുതിയൊരു മേക്ക് ഓവർ സംഭവിക്കാൻ ഈ ക്രിസ്തുമസ് കാരണമാകട്ടെ. കൊറോണ വരട്ടെ, ഷിഗല്ല വരട്ടെ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നീ ക്രിസ്തുവിൻ്റെ കൂടെയാണെങ്കിൽ നീ ഒരു പുതിയ സൃഷ്ടിയാണ്. അങ്ങനെ ക്രിസ്തു നിന്നെ രൂപപ്പെടുന്നത് വരെ ഒരു ഈറ്റുനോവ് നീ അനുഭവിക്കുക. ക്രിസ്തു ഇതാ നിന്നെ രൂപപ്പെടാനായിട്ട് നീ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിനോട് പറയൂ, ഒരു ഇഫക്റ്റ് എന്നിലുണ്ടാവണം, ഒരു ക്രൈസ്റ്റ് ഇഫക്റ്റ് എന്നിൽ സംജാതമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ.